കിറ്റക് സാബുവിന് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ഇപ്പോൾ കാണുന്ന പുകലെല്ലാം കാണുമ്പോൾ ഒരു ശരാശരി മലയാളി ചോദിക്കുന്ന ചോദ്യമാണിത്, ഈ കിറ്റക് സാബുവിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. കോടീശ്വരൻ, കയ്യിൽ ഒരു സൂപ്പർ ബ്രാൻഡ്, നല്ല നിലയിൽ പോകുന്ന ബിസിനസ്, നല്ല കുടുംബജീവിതം, സുമുഖൻ, ആരോഗ്യത്തിലുള്ള ഗാത്രം, പിന്നെ ഈ രാഷ്ട്രത്തിൽ കയറി ചൊളിവാൻ പോകേണ്ടെന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതും കേരളത്തിൽ. ഒരു ഇഞ്ചിമുട്ടായി ഫാക്ടറി പോലും ഇല്ലെന്നല്ലേ ഉള്ളൂ? ആവശ്യത്തിലധികം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇല്ലേ? ഇവിടെ നേതാക്കന്മാർക്ക് വല്ല പഞ്ഞവുമുണ്ടോ? അതിനിവിടെ മേലനങ്ങിയാൽ വിയർപ്പിന്റെ അസുഖമുള്ള, നാക്കിന്റെയും വെള്ളക്കതറിന്റെയും പച്ചയിൽ നാളിതുവരെ ജീവിച്ച പി ടി തോമസിനെ പോലെയുള്ളവരില്ലേ? എന്റെ പൊന്നു സാബു സാറേ, നിങ്ങളൊക്കെ ഈ പണിക്കിറങ്ങിയാൽ മേലനങ്ങിയിട്ടില്ലാത്ത ഞങ്ങളൊക്കെ എന്തോ ചെയ്യും? വളഞ്ഞമ്പലം മോഡൽ എന്നും 2020 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളി തുടങ്ങിയപ്പോഴേ പണി വരുന്നുണ്ടവറാച്ച എന്ന് പറയണമെന്ന് കരുതിയതാണ്. മിനിമം ഒരു ED റെയ്ഡ്, അതാണല്ലോ ഇപ്പോഴത്തെ ഭാഷ. ഇൻകം ടാക്സ് റെയ്ഡ്, വിജിലൻസ് റെയ്ഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റെയ്ഡ്, ലേബർ ഓഫീസറുടെ റെയ്ഡ്, ലേബർ യൂണിയനുകളുടെ സമരം, പിന്നെ അഞ്ചാറ് പെണ്ണുകേസ്. ഇതാണ് ഇത്തരം തെറ്റ് ചെയ്യുന്ന തുടക്കക്കാർക്ക് കൊടുക്കുന്ന കോർപ്പറൽ പണിഷ്മെന്റ്. ഇതിലും ഒതുങ്ങിയില്ലെങ്കിൽ അടുത്ത കടുത്ത പണി വേറെ വരും. അതുകൊണ്ട് സാബു സാറേ, രാഷ്ട്രപൂതിയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്റെ ദൈവത്തമ്പുരാനെ എന്തൊക്കെ കന്നം തരുവായി മനുഷ്യൻ കാണിച്ചു കൂട്ടിയത്! തീട്ടക്കുടിയിൽ കിടന്നവർക്ക് അടിപൊളി വാർക്കക്കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുക, വെള്ളവും കരണ്ടും സൗജന്യമായി നൽകുക, 5 രൂപയ്ക്ക് പാല് കൊടുക്കുക, നക്കാപ്പിച്ചയ്ക്ക് പലവ്യഞ്ജനം കൊടുക്കുക, പഞ്ചായത്തിൽ വള്ളംകളി നടത്തിക്കൊണ്ടിരുന്ന റോഡ് ദേശീയപാത പോലെയാക്കുക, തൊലിഞ്ഞു പറഞ്ഞു നടന്നവന്മാരെ മനുഷ്യക്കോലത്തിലാക്കുക, എന്തൊക്കെ ജഗപൊകകൾ! ഇതൊക്കെ വാങ്ങി ഞണ്ടിയിട്ട് ലെവന്മാർ സഹായിച്ചോ ആവോ? ഇത് കണ്ടിട്ട് നാറികൾ നാട്ടുകാരന്മാർ ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് ചോദിക്കുകയാണ്, സാബുവിന് ഇതൊക്കെ പറ്റുമെങ്കിൽ നിനക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ മേലെയെന്ന്. പിന്നെ ഞങ്ങളുടെ പട്ടി ചെയ്യും, നാട്ടുകാരെ നന്നാക്കാനാണോ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്? സാബുവിനും സാബുവിന്റെ അപ്പനും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവന്റെയൊക്കെ കയ്യിൽ 10 കാശുണ്ട്, അതുപോലെയാണോ ഞങ്ങൾ? അപ്പൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഷാപ്പിൽ കൊടുത്തു, പഠിക്കാൻ പോയ കാലത്ത് ഞങ്ങൾ അണ്ടി കളിച്ച് നടന്നതുകൊണ്ട് അത്യാവശ്യം അടിപിടിയും കൂലിത്തല്ലുമായി നടന്നു. ദാദാഗിരി കളിച്ച് ഞങ്ങൾ ദാദയായി, നാക്കായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. തെങ്ങ് കയറാൻ പോലും പ്രാപ്തിയില്ലായിരുന്നു ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത്. കിറ്റസാബുവിനെ പോലെ ബിസിനസ് ചെയ്തുകൊണ്ടാണോ? കോപ്പ. അതുകൊണ്ട് ഏതു മോൻ ഞങ്ങളുടെ കന്യയിൽ പാറ്റിടാൻ വന്നാലും അമ്മച്ചിയാണെ പണി തരും. നിങ്ങൾ പറ, വ്യവസായം ഉള്ളതുകൊണ്ടാണോ നാം ഒന്നാമതെത്തിയത്? പറ, ഇവിടെ ഒരു ബൾബ് കമ്പനി ഉണ്ടോ? പോട്ടെ, ഇരുന്ന് തൂറുന്ന ഒരു ക്ലോസറ്റ് നമ്മൾ ഉണ്ടാക്കിയതാണോ? പല്ല് തേക്കുന്ന പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതാണോ? കുളിക്കുന്ന സോപ്പ് നമ്മൾ ഉണ്ടാക്കിയതാണോ? പോട്ടെ, കുളിച്ചിട്ട് തോർത്തുന്ന തോർത്ത് നമ്മളാണോ ഉണ്ടാക്കിയത്? ഇട്ടിരിക്കുന്ന ജട്ടി കേരളത്തിൽ ഉണ്ടാക്കിയതാണോ? ജട്ടി, അത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എവിടെ? ഞങ്ങളുടെ ചിറ്റിലപ്പള്ളി സാറ് സ്റ്റെബിലൈസറിനൊപ്പം ജട്ടിയും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെങ്ങനെ കൊച്ചാക്കല്ല് കേട്ടോ. എന്നാൽ നിന്റെ പെൺകുട്ടികൾ ജട്ടിയിലൊട്ടിക്കുന്ന പാടാരടാ ഉണ്ടാക്കിയത്? പറ, അത് ഞങ്ങൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ്. കാരണം സർവത്ര ചുമക്കണം, രക്തമയമാകണം, അതാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന കേരളം. തിന്നാനുള്ള അരിയും പച്ചക്കറിയും മുതൽ തൂറാനുള്ള കക്കൂസും വരെ അന്യ സംസ്ഥാനത്തു നിന്നും നമ്മൾ അന്തസ്സിൽ ഇറക്കുമതി ചെയ്ത് ജീവിക്കുമ്പോൾ ഒരുത്തൻ കച്ചവടവുമായി വരുന്നു. അത് മാത്രമാണെങ്കിൽ പോകട്ടെന്ന് വെക്കാം. ഇപ്പോൾ കളിച്ച് കളിച്ച് രാഷ്ട്രത്തിലും കയറി പറ്റാൻ നോക്കുന്നു. വെച്ചേക്കാമോ? നിങ്ങൾ പറ. സാബു സാറേ, നിങ്ങൾ എന്തുകൊണ്ട് യൂസഫ് അലി സാഹിബിനെ കണ്ടുപിടിച്ചുകൂടാ? ഞങ്ങൾക്ക് കയ്യയച്ച് തരിക, സ്മരണയുണ്ടാകും. ആറ് നികത്തി നിങ്ങൾക്ക് മാള് പണിയണോ? പണിതു. സെക്രട്ടേറിയറ്റ് പൊളിച്ച് കാസിനോ തുടങ്ങണോ? തുടങ്ങിക്കൂ. ഞങ്ങൾ കണ്ണടയ്ക്കുക മാത്രമല്ല, കൂടെ നിൽക്കും കല്ലുപോലെ. കാശു കൊടുക്കുക, പിറകിൽ നിൽക്കുക, തൽക്കാലം അത് മതി. മുന്നിൽ നിൽക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളുടെ മലദൂർ ഗോൾഡ് മുതലാളിയെ കണ്ടോ? 2 മലയാണ് ഞങ്ങൾ വയനാട്ടിൽ എഴുതി കൊടുത്തത്. നമ്മുടെ കാറ്റിനത്ത് തൂറ്റുന്ന നമ്മുടെ തുമ്മാരുകുടി സാറും സംഗതി പഷ്ടാന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദാനിയെ നോക്കിക്ക്. വിഴിഞ്ഞമ്പോർട്ട് വന്നാൽ ശംഖുമുഖവും എയർപോർട്ടും കടലെടുത്തു പോകുമെന്ന് എത്രയോമാർ അലമുറയിട്ടു. ഞങ്ങൾ കേട്ടോ? പോകിനടാ പൈലുകളെ എന്ന് പറഞ്ഞു. അദാനിയെയും ഞങ്ങൾ സഹായിച്ചു. ആരെയും ഞങ്ങൾക്ക് അയിത്തമില്ല. മണി മാറ്റേഴ്സ്. ചൊറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത് കേട്ടോ. കാലം അതാണ്.
ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുവാൻ പ്രാപ്തിയുള്ളത് കൊണ്ടാണ്. അല്ലേ പോട്ടെന്ന് വെച്ചേനെ. ഡൽഹിയിൽ കണ്ടോ, ചൂലും കൊണ്ടുവന്നൊരുത്തൻ തൂത്തുവാരി കൊണ്ടുപോയി. ഗാന്ധി കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോൾ കണ്ടോ. സഹാവി, കിറ്റ് വല്ലതും ബാക്കിയുണ്ടോ എന്ന് സോണിയ ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് വളർത്തിവിട്ടാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പാർട്ടിസാൻ പൊളിറ്റിക്സ് തുലയണമെന്നാണ് ന്യൂജൻ ഫയലുകൾ ഇപ്പോൾ പറയുന്നത്. അതെന്തരാണോ എന്തോ, കള്ളത്തിരുമാലികളെ ചവിട്ടിക്കളഞ്ഞ് പണിയറിയാവുന്ന ആൺപിള്ളാർ ഭരിക്കണമെന്നും, തെണ്ടി പരീക്ഷകൾ വന്നാൽ മുച്ചൂടും കട്ടുമുടിക്കുമെന്നും, കട്ടുതിന്നുക മാത്രമല്ല അവന്റെ മക്കളും മരുമക്കളും കുഞ്ഞമ്മയും അവിടെ നാത്തൂനുമടക്കം കക്കുമെന്ന്, ഒത്താൽ പെൻഷനും വാങ്ങിക്കൊടുക്കും, കുഞ്ഞമ്മ പെൻഷൻ. ബിസിനസ്സുകാരന്റെ കാശും വാങ്ങി നക്കി, കതറും വാങ്ങിയിട്ട് അവന്റെ ചെലവിൽ പോസ്റ്ററും അടിച്ച് ആളായി. അവസാനം അവന്റെ അതരത്തിൽ പഴം വെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ തൊഴിലാളി മോന്റെ മോന്മാരെ ഇനി വളർത്തണോ എന്നാണ് ചോദ്യം. രാഷ്ട്രീയക്കാരന്റെ ചട്ടുകമാകാൻ പോയ ഈ ശ്രീധരന്മാർ ഇനി കേരളത്തിൽ ഉണ്ടാകരുത്. കിറ്റക് സാബ് പടമാകുമോ ഇല്ലയോ, പണി കിട്ടാതെ ജയിച്ചു കയറട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ കളത്തിലിറങ്ങണോ വേണ്ടയോ എന്ന് ഓർത്തിരിക്കുന്ന വാളാവളഞ്ചന്മാർ മുന്നോട്ട് വരണം. ഇതാണ് സമയം. കേരളത്തെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് വലിക്കുന്ന നാറിയ ജാതിമത രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സംഹിതകൾ പട്ടിയുടെ കാഷ്ടം വാരാൻ കൊടുക്കാം. ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്ന സാബുമാർക്ക് നമുക്ക് പിന്തുണ നൽകാം. മാറ്റത്തിനായി മാറി ചിന്തിച്ച സാബു തോൽക്കാൻ പാടില്ല. അതിനായി നമുക്കൊരു ജനകീയ മതിൽ തീർക്കാം. മാറ്റത്തിനായി നല്ല നാളേക്കായി. I2A News, an eye for truth.